കണ്ണൂർ ദസറ എന്താ രസം കണ്ണൂർ ദസറ എന്താ രസം കണ്ണൂർ ദസറ എന്താ രസം ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വ്ളോഗേഴ്സ് മീറ്റാട്ടോ. കണ്ണൂർ കോർപ്പറേഷൻ നടത്തുന്ന ദസറിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു വ്ളോഗേഴ്സ് മീറ്റപ്പ് ആണ് കേട്ടോ. അത് നമ്മളെ കിയോ സ്പോർട്സിലാണ് നടക്കുന്നത്. പള്ളിക്കുന്ന് കിയോ സ്പോർട്സിൻ്റെ ടെറഫിലാട്ടോ പ്രോഗ്രാം മീറ്റപ്പ് നടക്കുന്നത്. അപ്പോൾ വൈകിട്ട് 4 മണി 4:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഒരു 4:30 ആകുന്ന സമയത്ത് നമ്മൾ മേയറും ഡെപ്യൂട്ടി മേയറും കളക്ടറും ഒക്കെ വന്ന് നമ്മൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഓരോ ആൾക്കാരും ഗസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ നമ്മളെപ്പോലത്തെ കുറേ വ്ളോഗേഴ്സും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മൈസൂരേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പണ്ട് കാലങ്ങളിൽ, അല്ലേ? ദസറ ആഘോഷിക്കാനും നവരാത്രി ആഘോഷിക്കാനും. പക്ഷെ പിന്നീട് നമ്മുടെ കണ്ണൂരിലേക്ക് അതിൻ്റെതായ ചെറിയ മങ്ങല് വന്നു. പക്ഷെ വീണ്ടും പഴയ പൗഡിയിലേക്ക് നമ്മുടെ കണ്ണൂര് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അതിന് നമ്മള് ഫസ്റ്റ് ടൈമില് ഒരു നല്ല ക്ലാപ്പ് എല്ലാവരും എല്ലാവരും നല്ലൊരു ക്ലാപ്പ് എല്ലാം ക്ലാപ്പ് ചെയ്യാം. കയ്യിൽ മൊബൈലുള്ള ആൾക്കാർ മാത്രം ക്ലാപ്പ് ചെയ്തത് കാരണം സാധനം പോയി പോകും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരിക്കലും മറക്കാനാവാത്ത പഴയകാല പ്രൗഢിയിലേക്ക് വീണ്ടും നമ്മുടെ കണ്ണൂർ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ നമ്മുടെ കോർപ്പറേഷൻ വരുന്നുണ്ട്. ഫോളോവേഴ്സിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നത്തെ മീറ്റിംഗും ഒപ്പം തന്നെ ഇരുവങ്ങളിലൂടെ നമ്മള് നാട്ടുകാരിലേക്ക് നമ്മള് അവതരിപ്പിക്കുന്നു. പക്ഷെ അത് ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നത് ബ്ലോഗേഴ്സായ നിങ്ങളുടെ കടമയാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ കൂടി നമ്മുടെ ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഔപചാരികമായി ക്ഷണിച്ചിരിക്കുന്നത്. കാരണം ഇത് മാറുന്ന കാലമാണ്, അതായത് കാലത്തിന് ഒരു ചുവട് മുന്നേ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കാണിക്കുന്ന ഈ പ്രവൃത്തി അതിലും ഗംഭീരമായിട്ട് എത്രത്തോളം, അതിന്റെ ഓരോ ചെറിയ പോയിന്റ് മുതൽ നമ്മുടെ വിഷ്വലായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള വലിയ ഭാഗങ്ങൾ പോലും പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. കാരണം ഇനി ഒരിക്കലും ഈ തലമുറ മറക്കാത്ത, അല്ലെങ്കിൽ വരും തലമുറക്ക് പ്രചോദനമായിട്ട് മാറുന്ന ഒരു ഓർമ്മപ്പെടുത്തലാവും ഇത്തവണത്തെ ദസറ എന്നതിന്. ഒരു ഒന്നാമത് നമ്മുടെ കണ്ണൂരുകാരൻ ബ്ലോഗിന്റെ കാര്യത്തിൽ ഒരു വേറെ വേണ്ടി തന്നെയാണ്. സോ നിങ്ങളിലൂടെ ഇത് മറ്റു ജില്ലക്കാർ എല്ലാവരും കാണും, അവർക്കൊക്കെ അടുത്ത വർഷം നമുക്ക് കണ്ണൂർ കോർപ്പറേഷൻ ചെയ്ത പോലെ ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഒരു പ്രോഗ്രാം മാറ്റാണ്. ഇനി അധികം നമ്മൾ രണ്ടാളും വാച കഴിക്കുന്നില്ല, നമ്മൾ സ്ട്രേറ്റ് പോയിന്റിലേക്ക് കടക്കാൻ പോകുന്നു. ആദ്യം തന്നെ ബഹുമാനത്തോടെ നമുക്ക് മേയറെ വിളിച്ചുകൊണ്ട് ഔപചാരികം ഉണ്ടായിട്ട് എന്നാൽ പോലും വളരെയധികം ബഹുമാനത്തോടെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ചെയ്യുക മോഹൻ സാറിനെ സ്നേഹാദരം ക്ഷണിക്കുകയാണ്. സാർ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിറഞ്ഞ പേരോട് കൂടി തന്നെ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതൊരു തുടക്കം എന്താണെന്നൊരു ഓവറോൾ ഐഡിയ നമ്മൾക്ക് ആദ്യം തന്നെ അദ്ദേഹം തരുന്നതായിരിക്കും. സോ പ്ലീസ് സുഹൃത്തുക്കളെ, ബഹുമാനായ ജില്ലാ കലക്ടർ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള മറ്റ് സ്റ്റാൻഡിംഗ് ചെയർമാൻമാർ, കൗൺസിലർമാർ, ബ്ലോഗേഴ്സ്, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്, മറ്റ് സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണൂര് പുറത്ത് എന്താണ് അറിയപ്പെടുന്നത് എന്ന്. ആ പേരൊന്ന് മാറ്റണം. നമ്മളെല്ലാവരും ഒരുപക്ഷെ ജാതിമത ചിന്തകൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സന്തോഷം വരുമ്പോൾ സന്തോഷിക്കണം, കൂട്ടായ്മയുടെ ഭാഗമാകണം. അതിന് ഏറ്റവും നല്ലത് ആഘോഷങ്ങളാണ്, എല്ലാവരും ഒത്തുചേരുന്ന ആഘോഷങ്ങൾ. അവിടെ മറ്റെല്ലാം മാറ്റിവെക്കാം. കണ്ണൂർ ദസറ അതിൻ്റെ പ്രാധാന്യം ഞാനിവിടെ പറയേണ്ടതില്ല. കണ്ണൂരിലെ നവരാത്രി ആഘോഷം രണ്ടാം ദസറ എന്നറിയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. കോവിലുകൾ മുഴുവൻ, സംഗീത കച്ചേരികൾ, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും നന്നായ ദീപാലങ്കാരങ്ങൾ ചെയ്ത് നയന മനോഹരമായ കാഴ്ചകൾ നമ്മുടെയൊക്കെ ബാല്യകാലങ്ങളിൽ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് പഴയകാലത്തെ ആഘോഷത്തിൻ്റെ പൊലിമ. അത് തിരികെ കൊണ്ടുവരണമെന്നൊരാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് 2014
നല്ലൊരു പരിപാടി നടത്തിയത്. പിന്നീട് എല്ലാ വർഷവും നടക്കും എന്ന് വിചാരിച്ചു, നടന്നില്ല. ഇത്തവണ ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു. കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി, അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല, പരസ്പരം സ്നേഹത്തിന് വേണ്ടി, പരസ്പരം സന്തോഷത്തിന് വേണ്ടി ആ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കാം എന്നതുകൊണ്ടാണ് ഒരുപാട് ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ച്, അവരുടെ പ്രചോദനത്തിനനുസരിച്ച് കണ്ണൂരിൽ ഇത്തരം ഒരു ആഘോഷം നടത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. കുറച്ച് ദിവസം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ, ആലോചിച്ചിട്ട് ഏകദേശം 4-5 ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ എല്ലാ മേഖലകളിലും സജീവമായി വലിയ പങ്കാളിത്തത്തോടു കൂടി ഓരോന്നും ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പലരെയും സ്പോൺസർമാരെ സമീപിച്ചപ്പോൾ എത്രമാത്രം സന്തോഷത്തോടെയാണ് അവരൊക്കെ സ്വാഗതം ചെയ്തത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. ബ്ലോഗേഴ്സ് മീറ്റ്, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് മീറ്റ് നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് പുതിയ തലമുറയിലെ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കൂടി തന്നെയാണ്. ഈ ദസറ ആഘോഷം, കണ്ണൂർ ദസറ ആഘോഷത്തിന് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു തീം എന്ന് പറയുന്നത് കളറാക്കാം കണ്ണൂർ, കളയാം ലഹരി കറ എന്നതാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ, 14-15 വയസ്സുള്ള കുട്ടികൾ വരെ ലഹരിക്ക് അടിമപ്പെടുന്ന ഭീതിതമായ അവസ്ഥ, അതും മാരകമായ മയക്കുമരുന്ന്. ആ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ് പുതിയ തലമുറയിലെ പലരും എന്നത് ഓരോ കുടുംബത്തിലും ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. നമുക്ക് ആ കുട്ടികളെയൊക്കെ അവരുടെ മാതാപിതാക്കൾക്ക് അതുവഴി സമൂഹത്തിന് നല്ല സമ്പത്തായി നമുക്ക് കൈമാറി കൊടുക്കേണ്ടതുണ്ട്. അവരെ വഴിതെറ്റാൻ അനുവദിച്ചുകൂടാ. എല്ലാവരെയും ഉത്സവത്തിന്റെ ഭാഗമാക്കായി കൊണ്ടുവരിക. ആ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ബ്ലോഗേഴ്സ്, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്, നിങ്ങൾ ഇന്ന് കൊണ്ട് അവസാനിപ്പിക്കരുത്. ഇവിടെയുള്ള ഓരോ ആളുകളും, പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഓരോ ആളുകളും, നിങ്ങളുടെ മറ്റ് ബ്ലോഗേഴ്സ് ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളുടെ ഈ 9 ദിവസം നീളുന്ന പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടാവണം. ആ പരിപാടികളൊക്കെ തന്നെ അവരിലേക്ക് എത്തിക്കണം, ജനങ്ങളിലേക്ക് എത്തിക്കണം, മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ ഉൾപ്പെടെ അറിയണം. ആഘോഷത്തിന്റെ പ്രാധാന്യം എന്താണ്, ഉത്സവത്തിന്റെ പ്രാധാന്യം എന്താണ്, അവ ജനങ്ങളെ എങ്ങനെയാണ് ഒന്നിപ്പിക്കുന്നത് എന്ന് അതൊരു വലിയ സന്ദേശമായി എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടി കൂടിയാണ് ഈ ആഘോഷം. എല്ലാവരും ഏറ്റെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുത്തുകൊണ്ട് ഈ ആഘോഷം, 9 ദിവസക്കാലം നീളുന്ന ഈ ആഘോഷ പരിപാടി, അത് കണ്ണൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റാൻ കണ്ണൂരിലെ ജനങ്ങളെ ഒന്നായി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറയുന്നു, നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞതുപോലെ കണ്ണൂർ ദസറ കുറേ ചരിത്രവും പാരമ്പര്യവും ഉള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ കോവിഡിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്, നമ്മളെല്ലാവരും ഒത്തുചേരാൻ കൂടി നമ്മളെ ഇത് ആഘോഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വർഷം ഓണം വളരെ ഗംഭീരമായിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ആഘോഷിച്ചത്. അതുപോലെ തന്നെ കണ്ണൂർ ദസറയും അതുപോലെ തന്നെ ആവണമെന്നാണ് നമുക്ക് എല്ലാവരുടെ ആഗ്രഹം. വളരെ ഒരു വൻ വിജയത്തോട്, ഒരു നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിക്കാനാവട്ടെ എന്ന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഹെഡ് ഡെപ്യൂട്ടി മേയർ സർ, അതുപോലെ മറ്റുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ, എൻ്റെ കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വ്ളോഗേഴ്സ്, പ്രിയപ്പെട്ട വ്ളോഗേഴ്സ് അവരൊക്കെയും തന്നെ, അതുപോലെ മറ്റുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ അറിയാം, നമ്മളൊക്കെയും തന്നെ വളരെയേറെ ആകാംക്ഷയോടെയാണുള്ളത്. മണിക്കൂറുകൾ മാത്രമുള്ള ആ ദസറയെ എങ്ങനെ നമുക്ക് രണ്ട് കൈയും സ്വാഗതം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. നമ്മളൊക്കെയും ചെറിയ കാലത്ത് തന്നെ പിതാവിൻ്റെ കൈപിടിച്ച് പോയി കണ്ടിരുന്ന ആ ദസറയെ, അങ്ങനെയൊരു കണ്ണൂരിന് അങ്ങനെയൊരു മുഖമുണ്ട് എന്നുള്ളതിനെ കുറിച്ചും, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സംഗീത കച്ചേരിയും മറ്റുള്ളതൊക്കെ ആയിക്കൊണ്ട് ആ 19 ദിവസങ്ങൾ ആഘോഷത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങൾ. അതെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട്, കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അതിൻ്റെ പിന്നെ മുന്നണിയിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്ക് കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ വാർഷിക ബഡ്ജറ്റിലൊക്കെ ഈ ദസറ കൊണ്ടാടും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യവും നടത്താൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം അത് ഗംഭീരമായിക്കൊണ്ട് തന്നെ എല്ലാവരും അതിന് ഒന്നിച്ചു നിന്നുകൊണ്ട് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗേഴ്സിന് എല്ലാവരോടും പറയാനുള്ളത് അതാണ്, നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ എല്ലാ മുന്നിൽ നിന്നുകൊണ്ട് ഇതിനെ ലോകത്തിൻ്റെ മുന്നിൽ കണ്ണൂർ ദസറയെ കൊണ്ടെത്തിക്കണം എന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്. എന്നാലും നമ്മുടെ ഈ ഔപചാരിക ചടങ്ങുകളൊന്നുമില്ല, വിശിഷ്ട അതിഥികളെ ഞാൻ തിരികളൊക്കെ ചെയ്യാം. ബിഫോർ ദാറ്റ്, നിങ്ങൾ ഏതാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ, എന്താണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഐ മീൻ ഫുഡ് ബ്ലോഗറാണോ അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗറാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഒപ്പം തന്നെ എങ്ങനെയൊക്കെ
ഇതൊക്കെ നമുക്ക് ഈ ഒരു കണ്ണൂർ ദസറ കളറാക്കാം എന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കുക ഈ ഒരു ബ്ലോഗിങ്ങിലൂടെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജസിലൂടെ, ഇൻസ്റ്റാഗ്രാം ആൻഡ് ഓൾസോ FBയിലൂടെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കണ്ണൂർ ദസറ എന്ന ഈ ഒരു തീമും ഓൾസോ നമ്മളെ എന്തൊക്കെയാണ് ഈ ഒരു പരിപാടി ഗ്രാൻഡാക്കാനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അതിനോട് നമ്മുടെ ഹായ് ഓൾ, ആദ്യമേ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷനും ഈ ദസറ എന്ന ഈ പ്രോഗ്രാം, കണ്ണൂർ ദസറ എന്ന ഈ പ്രോഗ്രാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി. കാരണം ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു പ്രിവിലേജ് ആണ്. ഒരുപാട് ദൂരം പോകാനുണ്ട്, അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ ഇതിനെ കരുതുന്നു. എൻ്റെ വ്ളോഗിംഗ് ചാനൽ ഹെലോ മച്ചംബീസ് എന്നാണ്, ആ പേരിലുള്ള എനർജി പോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് ഞാൻ. സ്വയം സന്തോഷം ക്രിയേറ്റ് ചെയ്ത് സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് അതിന്റെ വിഷ്വൽസ് ക്രിയേറ്റ് രണ്ടുപേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം മെയിനായിട്ട് നമ്മളിപ്പം ഗ്രൂപ്പില് ചെയ്യുന്നത് എന്ന് വെച്ചാല് കുറച്ച് ചാരിറ്റി, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചാരിറ്റി നടത്തുന്നുണ്ട്. പിന്നെ ചെറിയൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് അങ്ങനെ, പക്ഷെ ഭാവിയില് ഇതിലും കൂടുതൽ നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ കണ്ണൂർ ദസറയ്ക്ക് ആവശ്യമായ എല്ലാ ഹെൽപ്പും ഉണ്ടെന്ന് താങ്ക് യു സോ മച്ച്. ഐ മീൻ നൗ വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് ഇന്ന് മലയാളികളായ എല്ലാവരും മനസ്സിലിടം നേടിയ ഷാൻ നിറഞ്ഞ ധൈര്യത്തോട് കൂടി തന്നെ അദ്ദേഹത്തെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഷാൻ ഒരുപാട് സ്നേഹത്തോടെ അദ്ദേഹത്തെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നമ്മുടെ ഇന്നത്തെ ഒരു മീറ്റിംഗ് കൂടുതൽ കവറാക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് ഷാൻ കൂടി എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയാലും യൂട്യൂബ് ഫോളോവേഴ്സ് ആയാലും എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ്. സ്വതന്ത്രമുള്ള ഒരു വ്യക്തിയെ കൂടി ഇന്ന് നമുക്ക് ഒരുമിച്ച് ലഭിച്ചിരിക്കുകയാണ്. ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഒരുപാട് സ്നേഹത്തോടെ ഷെഫ് ഷാനെ ക്ഷണിക്കുന്നു. എല്ലാവരും നമ്മുടെ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ബ്ലോഗേഴ്സും സെലിബ്രിറ്റീസ് തന്നെയാണ്. കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് ഷാനെ കൂടി നമ്മൾ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾസ് അദ്ദേഹത്തെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ കാര്യങ്ങളിലൊക്കെ ഇന്ന് ഇവിടെ എത്തിയ എല്ലാ യൂട്യൂബ് ബ്ലോഗേഴ്സിന്റെയും ആക്ച്വലി ചർച്ചയാണ് കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയിൽ. ഫ്രം യുവർ പാർട്ട് എന്തൊക്കെയാണ് ചെയ്തുതരാൻ പറ്റുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആൻഡ് യുവർ സജഷൻസ് ഇത് കൂടുതൽ കളറാക്കുന്നതിനായിട്ട് യുവർ സജഷൻസ് ഓൾസോ വേണ്ടി ഒഡിയാ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഞാൻ വരുന്നോണ്ട് എനിക്ക് ഇവരെല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടാക്കിയില്ലല്ലോ, ആ ചുണ്ടില് കണ്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് കേട്ടോ, കുഴപ്പമില്ല. എന്തൊക്കെയൊരു വിശേഷം പോലെ ഓക്കെ. നമ്മുടെ കണ്ണൂരിൽ ഇങ്ങനെ ഒരു പരിപാടി ദസറ അല്ലെ, ദസറ നടക്കാൻ പോവാണ്. ഞാൻ ഈ ഒരു വേദിയിൽ ഉണ്ടാവില്ല, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്റെ ഭാഗത്ത് എന്താണ് വേണ്ടത്, എന്നോട് എന്തൊക്കെയോ ചോദിച്ചല്ലോ. ആദ്യം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് കളറാക്കുക, അപ്പൊ നമുക്ക് പാട്ട് തുടങ്ങാം. കുറെ സമയം നമ്മൾ പ്രസംഗമൊക്കെ കേൾക്കുന്നു, ആദ്യം നിങ്ങളെ പരിപാടി നിങ്ങൾ അങ്ങ് തുടങ്ങിയ പാട്ടും ഡാൻസും ഒക്കെ നമ്മൾ അങ്ങ് അടിച്ചു പഠിക്കാൻ പോവാം. വേറെ സംഭവം അറിയോ, അതായത് ഇപ്പം ഇരിക്കുന്ന ആൾക്കാർക്കും നമ്മളെ കാണാൻ പറ്റുന്നില്ല, അതൊരു വലിയ പ്രശ്നമാണ്. ഓക്കെ, ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ നിങ്ങൾ സ്വയം കസേരി എടുത്ത് പോയിരിക്കുക, കാരണം ഇന്ന് നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇപ്പോഴാണ് നമ്മൾ നിങ്ങൾക്ക് ഒരു ചെറിയ സമയം തന്നുള്ളൂ. ദസറ പരിപാടിക്ക് നിങ്ങൾ എങ്ങനെ വേണ്ടിയിരുന്നാലും കുഴപ്പമില്ല, പരിപാടി ആസ്വദിക്കുക, അത് പരമാവധി എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഇങ്ങനൊരു വേദി തെരഞ്ഞെടുത്തതിന് കോർപ്പറേഷനും DTPC-ക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു പരിപാടി ഈ ദസറ വീണ്ടും തിരിച്ചെത്തിച്ചതിന് ഇതിൻ്റെ കണ്ണൂരിൻ്റെ നഗരപിതാവ് അഡ്വക്കേറ്റ് TA മോഹൻ അവർക്കും ഇതിൻ്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും ആശംസകളും, അതുപോലെ തന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഡോക്ടർ NK സൂരജ് സാറിൻ്റെ സൈഡിൽ നിന്നും ഞങ്ങളുടെ ടീമിൻ്റെ സൈഡിൽ നിന്നും എല്ലാവിധ പിന്തുണ അറിയിക്കുന്നു. താങ്ക് യു. കണ്ണൂർ ദസറ വെച്ച് കീറോ എന്താ രസോ, ആർക്കും എനർജി ഇല്ല, ഒന്നുകൂടി എനർജി ക്രൗഡ് എല്ലാരും ഒന്ന് എഴുന്നേറ്റ് പ്ലീസ്. നമുക്ക് അങ്ങനെ റോക്കേഴ്സിനൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ എനർജിന്റെ പത്തിരട്ടി ആക്കാൻ പറ്റും നമുക്ക്. നിങ്ങളെ പൂജയായ നമ്മളും പൂജയാണ്. അപ്പൊ ഫുൾ എനർജിയില് കണ്ണൂർ ദസറ.
സന്തോഷം. പിന്നെ അപ്പൊ ആദ്യം എന്നെ അറിയുന്നത്ര പേരുണ്ട് ഇവിടെ അറിയോ? അറിയോ, അപ്പൊ വേറെ ഞാനും ഒരു പ്രോഗ്രാമിലുണ്ടായിരുന്നു, KFC ഉദ്ഘാടനത്തിന്റെ ഓർമ്മയല്ലേ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു അല്ലേ, ഈ ഷെഫ്കോട്ടൊക്കെ എടുത്തിട്ട് ഇയാൾ എപ്പോഴും തീറ്റിയാണല്ലോ, ഈ അച്ഛനെയാണ് പരിപാടി ഷെഫ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ന് നോക്കിക്കഴിഞ്ഞാലും തീറ്റിയാന്നുള്ളൊരു ഒരു സംശയം ഉണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തതും ഒക്കെ പഠിച്ചതും ഒക്കെ വിദേശത്തായിരുന്നു, രണ്ടു വർഷമായിരുന്നു നാട്ടിൽ വന്നിട്ട് കേട്ടോ. അപ്പൊ നാട്ടിൽ വന്നപ്പം ഏതോ ഒരു സമയത്ത് രണ്ട് വീഡിയോ, വെറുതെ ഒരു ഫുഡ് കഴിക്കുന്ന വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, അതങ്ങനെ വൈറലായപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു യൂട്യൂബിൽ വരുന്നതും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ ഫേസ് വരുന്നതും. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിൽ ഞാൻ ഒരു വർഷം ബ്രേക്ക് എടുത്തു. എന്നിട്ട് ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് ഓട്ടം തുടങ്ങി. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ടു വീലറിൽ നമ്മൾ യാത്ര ചെയ്തു, അങ്ങനെ ഒരുപാട് സ്പോട്ടുകൾ പരിചയപ്പെടുത്തി. ഈ വരുന്ന ഒക്ടോബർ 1st കണ്ണൂരിൽ നിന്നും ബോംബെയിലേക്ക് ടു വീലർ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ കണ്ണൂരിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ കണ്ണൂരിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് പോകുന്നതിന് ഒരുമിച്ച് മാംഗ്ലൂർ, അതുപോലെ ഗോവ, പനമരം, ബോംബെ, ഇവിടെയൊക്കെ ഓരോ മീറ്റപ്പ് ഉണ്ട്. ബോംബെയിൽ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാണ്. ബോംബെയിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് 1.7 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാമർ ഉണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്റെ ഇൻസ്റ്റ നോക്കില്ല അല്ലേ. അപ്പം ആ പുള്ളിക്കാരനെ കാണാനും നമ്മളൊരു 3 ദിവസത്തെ ഒരു മീറ്റപ്പ് അവിടെ ഉണ്ട്. അപ്പം നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ നാട്ടിലെ കൾച്ചറിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെയുള്ള പിന്നെ വിദേശ മഹാരാഷ്ട്രയിലുള്ള മലയാളികൾ ഒരുപാട് ആൾക്കാർ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തവരുണ്ട്. അപ്പൊ ഇവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ശ്രദ്ധ ഒന്ന് നമ്മുടെ കേരളത്തിലേക്ക് പിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. 20 ദിവസത്തെ യാത്രയാണ്. 1st പോയി 20th യാത്രക്ക് നമ്മൾ തിരിച്ചു വരും. അപ്പം എല്ലാവരും കുളിക്കല്ലേ, പരിപാടി കുളിക്ക, എന്ത് പറ്റുന്നവരൊന്നും കഴിച്ചു ഇന്ന് കൂടുതൽ കഴിക്കാൻ വേണ്ടിട്ട്. കഴിക്കാൻ കൊടുക്കുന്നതിനല്ല, നമ്മളിന്ന് നോർമൽ ഓഡിയൻസ് അല്ലല്ലോ, എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാൻ റെഡിയെ നിൽക്കുകയാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതിനൊരു എനർജി വരണമെങ്കിലും തീർച്ചയായിട്ടും ആൾ ഇന്നൊരു നമ്മുടെ ബ്ലോഗേഴ്സിനോടാണ് ആൾ ഇപ്പോൾ ഒരു ടിപ്പ് ഇവിടെ കാണിച്ചായിരുന്നു, അതായത് ആളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള ഒരു വഴി പറഞ്ഞിരുന്നു. അതേപോലെ നിങ്ങൾ കണ്ണൂർ ദസറയ്ക്കുള്ള വഴി നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് വഴി നമ്മുടെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുക, ഇതൊരു തുടക്കം. ആളൊന്ന് ഒരു ഹൈലൈറ്റ് ഇട്ട് തന്നതാണ്, ബാക്കി നിങ്ങൾ ഏറ്റെടുത്തോളൂ. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. എനിക്ക് പാട്ട് കേൾക്കാൻ എന്തോ അടിച്ചോടി പാട്ട് പാടുന്നതാണ്. ആ അടിച്ചോടി പാട്ട് മാത്രമല്ല, ഇത് നിങ്ങൾ ഒരാൾ കാരണം ഇപ്പൊ ഞങ്ങൾ മൈക്കിൽ സംസാരിക്കുന്നത്, മറ്റുള്ളവർക്കും കൂടി കാര്യം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ട. എന്ത് വൃത്തിയുടെ പരിപാടി താങ്കൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് കണ്ണൂർ ദസറ അല്ല, ഇതുപോലത്തെ ഒരു പരിപാടി അലങ്കോലപ്പെടുത്തുന്ന എന്റെ വൃത്തിയുടെ സ്വഭാവമാണ്. ഏതൊരു പരിപാടിയാണ് നിങ്ങൾ മൈക്ക് മാറ്റില്ല, ആ മൈക്ക് കൊടുത്തത് ഇങ്ങനെ കള്ളു കുടിച്ച് കൂട്ടാടിയിട്ട് രാത്രി നടത്താനുള്ളതല്ല കണ്ണൂർ ദസറ. പണ്ട് നമുക്കൊരു ഒരു പാരമ്പര്യം ഉണ്ട് കണ്ണൂർത്തെ ദസറ. മദ്യവും ലഹരിയൊന്നും ഇല്ലാണ്ട് പ്രഗത്ഭരായ സംഗീതജ്ഞര് കണ്ണൂരിന്റെ മുനീശ്വരൻ കോവിൽ വന്ന് പാടിയ പാട്ടിന്റെ ലഹരിയിൽ മനുഷ്യന്മാര് മാത്രം ലഹരിയായിരുന്നു കാലഘട്ടം. മനസ്സിലാവുന്നുണ്ടോ വല്ലതും? ഈ കെട്ടിറങ്ങി കഴിഞ്ഞ മനസ്സിലാവോ? കെട്ടിറങ്ങി കഴിഞ്ഞ ഞാൻ ജംഷി കണ്ണൂരിന്റെ കെട്ടിറക്കാൻ പോവാണ്. കുൽജാ സിംസി, നമസ്കാരം. ഞാൻ ജംഷി കണ്ണൂർ. ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കട്ടെ. അതായത് ഈ റീസെന്റ് ആയിട്ട് പുള്ളിക്കാരൻ നമ്മുടെ കുഞ്ചാക്കോ തകർത്താടിയ ഡാൻസ് ഉണ്ടല്ലോ, ആ ഡാൻസ് കളിച്ചിട്ട് പുള്ളി ഇപ്പൊ മില്യൺ 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 ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അത് പുള്ളിയുടെ പേജിൽ മാത്രമല്ല കേട്ടോ, ഉള്ള സെലിബ്രിറ്റീസ് കംപ്ലീറ്റ് അങ്ങ് ഏറ്റെടുത്ത് ഇങ്ങനെ വൈറലാക്കി വിട്ടിരിക്കുകയാണ്. തായ വന്നു തിരിച്ച് തിരിച്ചു വന്നോ? പക്ഷെ എനിക്ക് എന്തെങ്കിലും നിങ്ങൾ പറയുന്നതിന് മുമ്പേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കണ്ണൂർ ദസറ എന്ന് പറയുന്നത് ഒരിക്കലും ലഹരിക്ക് അനുകൂലമല്ല, ലഹരിക്കെതിരെയാണ്. ഇതുപോലെ കുടിച്ച് കൂത്താടിയിട്ട് ആരും കണ്ണൂർ ദസറ ആഘോഷിക്കാൻ ഇങ്ങോട്ടേക്ക് വരരുത്. ജംഷിന്റെ പെർഫോമൻസിന് മനസ്സ് നിറഞ്ഞൊരു കയ്യടി, കാരണം അതിനെ തല്ലുകൊള്ളാണ്ട് ഇവിടെ എത്തിക്കാൻ ഞാൻ കുറെ പാടുപെട്ടു.
ആഘോഷ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോഴും പരമ്പരാഗതമായി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നമ്മളൊരു പ്രചാരണ കമ്മിറ്റി ഉണ്ടാകും. ഹലോ, ഹായ്, ആദ്യം തന്നെ ഞാൻ വലിയൊരു നമസ്കാരം പറയാണ്. പിന്നെ നമ്മുടെ കണ്ണൂർ ദസറ, കണ്ണൂർ കോർപ്പറേഷന്റെ കീഴിൽ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ബ്ലോഗേഴ്സിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ടീമിന്റെ പേര് ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നാണ്. അപ്പൊ ഞാൻ മാത്രമല്ല കേട്ടോ, ഇതിനൊരു അഡ്മിൻ മാത്രമല്ല, മൂന്ന് പേരിറങ്ങുന്ന ഒരു അഡ്മിൻ പാനലാണ് നമ്മുടെ ഒരു ഗ്രൂപ്പിനുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് നല്ല എഫേർട്ട് എടുക്കുന്ന മെമ്പേഴ്സാണ് നമ്മുടെ ഒരു ഗ്രൂപ്പിനുള്ളത്. 25 നല്ല എന്താ പറയുക, പവർഫുൾ ആയ മെമ്പേഴ്സ് അല്ലേ. ദസറ, യെസ്, കണ്ണൂർ ദസറയും ഒപ്പം തന്നെ അതോടനുബന്ധിച്ച് നടത്തുന്ന ഫുട്ബോൾ മത്സരവും അതിന്റെ ജ്യോതി പ്രകാശനമാണ് ഈ പ്രമോഷൻ ചെയ്യുമ്പോൾ ഭാരവാഹികൾ നമ്മുടെ പ്രധാന പ്രിയപ്പെട്ട മേയർക്ക് നൽകിക്കൊണ്ട് അതിന്റെ ഔപചാരിക ചടങ്ങൊക്കെ നിർവഹിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് നമ്മൾ പൊളിക്കില്ലേ.